പാട്ട്യം പത്തായക്കുന്നിൽ ഒന്നര വയസ്സുകാരിയായ മകളെ പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിതാവ് കെ പി ഷിജുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി എ സി ജെ എം കോടതിയാണ് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. കതിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പ്രതിയെ സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൂത്തുപറമ്പിൽ നിന്നും സൂരജ് നാവളൂർ ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മിഥുൻ, അല്പസമയം മുൻപാണ് ഷിജുവിനെ തലശ്ശേരി എ സി ജെ എം കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് മറ്റന്നാൾ ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. വിശദമായി ചോദ്യം ചെയ്തതിനും അതുപോലെ സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച്, അതായത് ഈ ഒന്നര വയസ്സുകാരിയായ മകൾ അൻവിതയെ പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടന്നതിനായി വേണ്ടിയാണ് ഈ പ്രതിയായിട്ടുള്ള ഷിജുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ തെളിവെടുപ്പ് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതിയിൽ നിന്നും പ്രതിയെ കതിരൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കും. അവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്കായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമെന്നും അതിനുശേഷം തെളിവെടുപ്പ് നടക്കുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടെ തന്നെ തെളിവെടുപ്പ് നടക്കും. കഴിഞ്ഞ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കതിരൂർ സി ഐ കെ വി മഹേഷ് കസ്റ്റഡി അപേക്ഷ തലശ്ശേരി എ സി ജെ എം കോടതിയിൽ നൽകിയത്. ഇന്നലെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരു ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചെങ്കിലും ഇന്നലെ കസ്റ്റഡി അനുവദിച്ചിരുന്നില്ല. അതിന് കാരണമായതായി പറയുന്നത് ഈ പ്രതി താൻ മാനസികാസ്വസ്ഥത്തിന് ചികിത്സ തേടുന്നുണ്ടെന്നും ജഡ്ജിയോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതി നിർദ്ദേശിക്കുകയുമായിരുന്നു. അത്തരത്തിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയ ശേഷം, പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതിന് ശേഷമാണ് കോടതി ഈ പോലീസ് കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ വിട്ട പ്രതിയുമായി അല്പസമയത്തിനകം പോലീസ് കതിരൂർ സ്റ്റേഷനിലെത്തും. അതിനുശേഷം അവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലും പ്രതിയെ എത്തിക്കും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് നടപടികൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മിഥുൻ.